ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ദീപിക. ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ് പ്രശസ്ത പാമ്പ് പിടുത്തക്കാരൻ വാവ സുരേഷിനെ പാമ്പ് കടിയേറ്റു എന്നത്. അദ്ദേഹം ആശുപത്രിയിലാണ്, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിനു മുൻപ് സ്കൂളിൽ വെച്ച് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച കാര്യവും നിങ്ങൾ മറന്നിട്ടില്ലെന്ന് കരുതുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 50,000-ത്തോളം ആളുകളാണ് ഒരു വർഷം പാമ്പുകടിയേറ്റ് മരിക്കുന്നത് എന്നാണ് കണക്കുകൾ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഒരാളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൃത്യമായ ചികിത്സ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണനിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നത്. നമുക്ക് ചുറ്റും വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളുമുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന വിഷപ്പാമ്പുകൾ മൂർഖൻ, അണലി, അതുപോലെ വെള്ളിക്കട്ടൻ അഥവാ ശംഖുവരയൻ എന്ന പാമ്പുകളാണ്. ഒരു വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിഷം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. അതായത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് ന്യൂറോടോക്സിക്, അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നത് ഹീമോടോക്സിക്. ഇതിൽ തന്നെ മൂർഖൻ പാമ്പ് ന്യൂറോടോക്സിക്കും അതുപോലെ അണലി ഹീമോടോക്സിക്കുമാണ്. ഇതെല്ലാം നമുക്ക് പാമ്പുകടിയേറ്റാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇനി എന്താണ് പാമ്പ് കടിച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരാളെ പാമ്പ് കടിച്ചാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അയാളെ പരമാവധി ആശ്വസിപ്പിക്കുക എന്നതാണ്. നമുക്കറിയാം, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരാൾക്ക് പേടിയുണ്ടാകും. എന്നാൽ കൂടെയുള്ള ആൾ എത്രയും പെട്ടെന്ന് ഇയാളെ പരമാവധി ആശ്വസിപ്പിച്ച്, അതായത് ഇനിയിപ്പോൾ പാമ്പിനെ കണ്ടിട്ടില്ലെങ്കിൽ ഇത് വിഷമില്ലാത്ത പാമ്പാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്താം എന്ന് പറഞ്ഞ് പരമാവധി അയാളെ ആശ്വസിപ്പിക്കുക. കാരണം നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, അതുകൊണ്ട് തന്നെ ഈ വിഷം എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല പേടി കൊണ്ടുണ്ടാകുന്ന അറ്റാക്കിനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് തൊട്ട് മുൻപായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളെ ആ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, കഴിയുന്നതും പെട്ടെന്ന് അയാളുടെ കടിച്ച ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കടിച്ച ഭാഗം പരമാവധി അനക്കാതെ വയ്ക്കുക. ഇനി കൈയാണെങ്കിലും ശരി, കാലാണെങ്കിലും ശരി, അത് കുടയുകയോ മറ്റോ ചെയ്യരുത്. കഴിയുന്നതും അനക്കാതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കടിച്ച ഭാഗം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ടോ അതല്ലെങ്കിൽ ബാൻഡേജ് കൊണ്ടോ ചുറ്റിക്കെട്ടുക. നമുക്ക് സ്പ്ലിൻറ് ചെയ്യുക എന്നും പറയാം. അതായത് ഇപ്പോൾ കൈയാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സൈഡിലായി ഒരു വടി അതല്ലെങ്കിൽ ഒരു പലക വെച്ച് ചുറ്റും നന്നായി തുണി കൊണ്ട് കെട്ടുക. ഇങ്ങനെ കെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി മുറുക്കി കെട്ടരുത്. അതുപോലെ കടിച്ച ഭാഗത്ത് എന്തെങ്കിലും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ അത് ഊരി മാറ്റുക. കാരണം ഇത് പിന്നീട് ആ ഭാഗത്ത് വീക്കം വന്നു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള അത്യാവശ്യം സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇനി ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ രോഗിയുടെ ഹിസ്റ്ററി പരിശോധിച്ച് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ച് ഡോക്ടർക്ക് കൃത്യമായ ചികിത്സ നൽകാൻ സാധിക്കും. ഇതിൽ തന്നെ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് ആൻറ്റിവനം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇങ്ങനെ കൃത്യമായ സമയത്ത് ആൻറ്റിവനം ചികിത്സയും അനുബന്ധ ചികിത്സകളും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ രക്ഷിക്കാൻ സാധിക്കും. ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത് ഒരു ആളെ പാമ്പ് കടിച്ചതിന് ശേഷം ആ പാമ്പിനെ തിരഞ്ഞു പോകരുത്. ഇനി പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല, മറിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. ഇത് രണ്ടുമില്ലെങ്കിൽ കൂടി അതൊരു പ്രശ്നമല്ല. ഇതല്ലാതെ നമ്മൾ കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കടിച്ച ഭാഗത്ത് മുറിവുകൾ ഉണ്ടാക്കി രക്തം പുറത്തേക്ക് കളയുക, അതല്ലെങ്കിൽ രക്തം മുറിവിൻ്റെ ഭാഗത്തു നിന്ന് സക്ക് ചെയ്ത് വലിച്ച് പുറത്തേക്ക് തുപ്പിക്കളയുക എന്നത്. ഇതൊന്നും ശാസ്ത്രീയമായ പ്രവണതയല്ല, ഇതെല്ലാം തെറ്റാണ്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കടിച്ച മുറിവിൻ്റെ തൊട്ട് മേലെയായി തുണി മുറുക്കി കെട്ടുക എന്നത്. ഇത് തീർത്തും തെറ്റാണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ സ്പ്ലിൻറ് ചെയ്തുകൊണ്ട് നമുക്ക് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇനി അഥവാ അങ്ങനെ കെട്ടുകയാണെങ്കിൽ തന്നെ നല്ല പോലെ മുറുക്കി കെട്ടാതിരിക്കുക. അതിന് പകരം ഒരു വിരലെങ്കിലും കടന്നു പോകാനുള്ള ഗ്യാപ്പിൽ കെട്ടി അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കാം. കാരണം ഇതിലേറെ പ്രധാനമാണ് കടിച്ച ഭാഗം അനക്കാതിരിക്കുക എന്നത്. ഇന്ന് നമ്മുടെ എല്ലാ ജില്ലകളിലും ആൻറ്റിവെനം ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും മുൻകരുതലുകൾ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച്
മറ്റ് ചികിത്സകളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മരണം സംഭവിക്കുന്നത് ഒഴിവാക്കാം. ഞാനീ പറഞ്ഞവയെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്.